കേംബ്രിഡ്ജ് ഇംഗ്ലീഷ് 365 ഡേയ്സ് കേംബ്രിഡ്ജ് മെറ്റീരിയൽസ് ഉപയോഗിച്ച് പ്രൂഫോടുകൂടി വളരെ എളുപ്പത്തിൽ നമുക്ക് ഇംഗ്ലീഷ് മനസ്സിലാക്കാം. 3 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള ഈ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് വാണ്ട് ടു ബി എന്ന പ്രയോഗം 3 സിറ്റുവേഷൻസിൽ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ്. ഏറ്റവും ആദ്യം നമുക്ക് ഈ 2 സെന്റൻസുകൾ ഒന്ന് വായിക്കാം. ഐ വാണ്ട് ടു ടീച്ച് വെൽ, ഐ വാണ്ട് ടു ബി ടോട്ട് വെൽ. ഒന്ന് ആക്റ്റീവ് വോയ്സ് സെന്റൻസ് ആണെങ്കിൽ രണ്ടാമത്തെ സെന്റൻസ് പാസീവ് വോയ്സ് സെന്റൻസ് ആണ്. ഇതിൻ്റെ മീനിങ്ങിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഐ വാണ്ട് ടു എന്നതിന് ശേഷം വെർബിൻ്റെ ഫസ്റ്റ് ഫോം ആണ് ഉപയോഗിക്കുന്നത്. രണ്ടാമത്തെ സെന്റൻസിൽ പാസീവ് വോയ്സ് സെന്റൻസിൽ ഐ വാണ്ട് ടു എന്നതിന് ശേഷം ബി പ്ലസ് വെർബ് തേർഡ് ഫോം ആണ് ഉപയോഗിക്കുന്നത്. പാസീവ് വോയ്സിൽ വെർബിൻ്റെ തേർഡ് ഫോം ആണ് ഉപയോഗിക്കുക. ഇനി നമുക്കിതിൻ്റെ മീനിങ് ഡിഫറൻസ് മനസ്സിലാക്കാം. ഐ വാണ്ട് ടു ടീച്ച് വെൽ, ഞാൻ നന്നായി പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് ഈ സെന്റൻസിൻ്റെ അർത്ഥം. ഐ വാണ്ട് ടു ടീച്ച് വെൽ. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് വെർബിൻ്റെ ഫസ്റ്റ് ഫോം ആണ്. ഇത് ആക്റ്റീവ് വോയ്സ് സെന്റൻസ് ആണ്. ഇനി നമുക്ക് രണ്ടാമത്തെ സെന്റൻസിൻ്റെ മീനിങ് പരിചയപ്പെടാം. ഐ വാണ്ട് ടു ബി ടോട്ട് വെൽ, നന്നായി പഠിപ്പിക്കപ്പെടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് ഈ സെന്റൻസിൻ്റെ അർത്ഥം. നന്നായി പഠിപ്പിക്കാനല്ല, നന്നായി പഠിപ്പിക്കപ്പെടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് ഈ സെന്റൻസിൻ്റെ അർത്ഥം. അതായത് എന്നെ നന്നായി പഠിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് ഈ സെന്റൻസിൻ്റെ അർത്ഥം. 2 സെന്റൻസുകളുടെയും ഡിഫറൻസ് മാത്രം മനസ്സിലേക്ക് കൊണ്ടുവരാം. ഒന്നിൽ ടീച്ച് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്, രണ്ടാമത്തേതിൽ ബി ടോട്ട്. ഇതാണ് ആക്റ്റീവ് വോയ്സ് സെന്റൻസും പാസീവ് വോയ്സ് സെന്റൻസും തമ്മിലുള്ള ഡിഫറൻസ്. വാണ്ട് ടു എന്ന ടോപ്പിക്കിൽ വാണ്ട് ടു ബി എന്നതിന് ശേഷം അഡ്ജക്റ്റീവ്സ്, നൗൺസ് എന്നിവ എങ്ങനെ ഉപയോഗിക്കാമെന്ന് ഏറ്റവും അവസാനം പറയുന്നുണ്ട്. നമുക്ക് എന്തായിരുന്നാലും കുറച്ച് പാസീവ് വോയ്സ് സെന്റൻസുകൾ പരിചയപ്പെടാം. ഐ വാണ്ട് ടു ബി അഡ്വൈസ്ഡ്, ഉപദേശിക്കപ്പെടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഐ വാണ്ട് ടു ബി അഡ്വൈസ്ഡ്. നെഗറ്റീവ് സെന്റൻസുകൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഐ വാണ്ട് ടു ബി എന്നതിൻ്റെ നെഗറ്റീവ് ഫോം ഐ ഡോണ്ട് വാണ്ട് ടു ബി എന്നാണ്. ഐ ഡോണ്ട് വാണ്ട് ടു ബി ഇൻസൾട്ടഡ്, ഇൻസൾട്ട് ചെയ്യപ്പെടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് ഈ സെന്റൻസിൻ്റെ അർത്ഥം. ഐ ഡോണ്ട് വാണ്ട് ടു ബി ഇൻസൾട്ടഡ്, ഐ ഡോണ്ട് വാണ്ട് ടു ബി ഇൻസൾട്ടഡ്. ഐ ഡോണ്ട് വാണ്ട് ടു ബി ഇൻവൈറ്റഡ്, ഐ ഡോണ്ട് വാണ്ട് ടു ബി ഇൻവൈറ്റഡ്. ക്ഷണിക്കപ്പെടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഐ ഡോണ്ട് വാണ്ട് ടു ബി ഇൻവൈറ്റഡ്. അഡ്ജക്റ്റീവ്സ്, നൗൺസ് എന്നിവ എങ്ങനെ ഉപയോഗിക്കാം എന്നാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. വാണ്ട് ടു ബി എന്നതിന് ശേഷം അഡ്ജക്റ്റീവ്സ്, നൗൺസ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഐ വാണ്ട് ടു ബി എ ടീച്ചർ, ഞാൻ ടീച്ചറാകാൻ ആഗ്രഹിക്കുന്നു എന്നാണ് ഈ സെന്റൻസിൻ്റെ അർത്ഥം. ഐ വാണ്ട് ടു ബി എ ടീച്ചർ, ഞാനൊരു ടീച്ചറാകാൻ ആഗ്രഹിക്കുന്നു. ഈ സെന്റൻസിൽ മാരീഡ് എന്നത് അഡ്ജക്റ്റീവ് ആണ്. ഐ വാണ്ട് ടു ബി മാരീഡ് സൂൺ, ഉടനെ വിവാഹിതനാകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഐ വാണ്ട് ടു ബി മാരീഡ് സൂൺ. ഈ സെന്റൻസ് നമുക്ക് നെഗറ്റീവ് സെന്റൻസ് ആക്കാൻ സാധിക്കും. ഐ ഡോണ്ട് വാണ്ട് ടു ബി മാരീഡ് സൂൺ, ഉടനെ വിവാഹിതനാകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഐ ഡോണ്ട് വാണ്ട് ടു ബി മാരീഡ് സൂൺ. ഐ ഡോണ്ട് വാണ്ട് ടു ബി സാഡ്, ഐ ഡോണ്ട് വാണ്ട് ടു ബി സാഡ്. ദുഃഖിതനാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഐ ഡോണ്ട് വാണ്ട് ടു ബി സാഡ്. ഇനി നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്ന ചോദ്യം പരിചയപ്പെടാം. ഞാൻ ഇന്നലെ അവനെ ഇൻഫോം ചെയ്യരുതായിരുന്നു എന്ന് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ സാധിക്കും? ഇതായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്ന ചോദ്യം. ഫസ്റ്റ് സെന്റൻസ് ആണ് കറക്റ്റ്. ഐ ഷുഡിൻ്റ് ഹാവ് ഇൻഫോംഡ് ഹിം യെസ്റ്റർഡേ, ഞാൻ ഇന്നലെ അവനെ ഇൻഫോം ചെയ്യരുതായിരുന്നു. ഐ ഷുഡിൻ്റ് ഹാവ് ഇൻഫോംഡ് ഹിം യെസ്റ്റർഡേ. ഇനി നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ആണ്, ഞാൻ ഇന്നലെ നിന്നെ വിളിക്കണമായിരുന്നോ എന്ന് എങ്ങനെ ചോദിക്കാൻ സാധിക്കും? ഷുഡ് ഐ ഹാവ് കോൾഡ് യെസ്റ്റർഡേ എന്നാണോ, ഐ ഷുഡ് ഹാവ് കോൾഡ് യെസ്റ്റർഡേ എന്നാണോ ശരിയായ ചോദ്യം? 600-ൽ പരം വ്യത്യസ്തമായ പ്രയോഗങ്ങൾ ചേർന്നതാണ് ഇംഗ്ലീഷ്. ശരിയായ രീതിയിൽ ഇവ മനസ്സിലാക്കിയാൽ മാത്രമേ ഇവ ഓർത്തു വയ്ക്കാനും അതുപോലെ ഉപയോഗിക്കാനും നമുക്ക് സാധിക്കുകയുള്ളൂ.
വളരെ വേഗത്തിൽ റിസൾട്ട് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഓൺലൈൻ ക്ലാസ്സുകളും അതുപോലെ തന്നെ റെക്കോർഡഡ് ക്ലാസ്സുകളും നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഈ നമ്പറിൽ നിങ്ങൾ വിളിക്കേണ്ടതാണ്. വിളിക്കാൻ നിങ്ങൾ മടി കാണിക്കരുത്. വിളിക്കൂ, വിളിച്ച് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കൂ. അവ നിങ്ങൾക്ക് ഗുണമുള്ളതാണെന്ന് മനസ്സിലാക്കിയാൽ മാത്രം ജോയിൻ ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കേണ്ടതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.